അല്ല അവിടുന്ന് കുറച്ചു ഞാൻ ഇതെടുക്കാം, നീ അതെടുത്തോ. ഓക്കെ, അപ്പൊ നമുക്ക് ഓടിപ്പോയി നോക്കാം വണ്ടി ഏതാണ് ഏത് മോഡൽ. അയ്യോ, ഇടിച്ചു നിർത്തിയിരിക്കണം കേട്ടാ. ഹലോ ഗൈസ്, എല്ലാ മച്ചാന്മാർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. മച്ചാന്മാരെ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, നിങ്ങൾ തമ്മിലേയും കണ്ടിട്ടായിരിക്കും എല്ലാവരും വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മളിന്ന് ഒരു വണ്ടി ഇവിടെ എടുത്തിട്ടുണ്ടാകാം. എന്തിനാണ് വണ്ടി എടുത്തത്, എന്താണ് എടുത്തത്, ഏതാണ് എടുത്ത വണ്ടി എന്നൊക്കെ ഞാൻ ജസ്റ്റ് വഴി അങ്ങോട്ട് പറഞ്ഞുതരാം. അപ്പൊ ഞാനിപ്പോ എവിടെയാണ് നിൽക്കുന്നത്, നമ്മളെ വാഹനം പാലത്തിരിക്കുകയാണ്, നമ്മളെ ഇരുമ്പ് പാലത്തിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളോട് ഒരു മച്ചാനുണ്ട്. മച്ച എന്താ ഏ ആസിഫ് ബ്രോ, അപ്പൊ പൊളിയല്ലേ? അപ്പൊ ആസിഫിനെ നമുക്ക് അറിയാലോ, നമ്മള് ആസിഫിന്റെ V4 ആണ് നമ്മൾ അന്ന് പൊളിച്ച് പണിഞ്ഞ് ടൈൽറ്റടിയൊക്കെ കയറ്റി പവറേഷ് ആക്കിയത്. ഓൺ പവർ ആയിരുന്നു അത്. നമ്മളന്ന് കുറെ മോഡിഫിക്കേഷൻ ചെയ്തായിരുന്നല്ലേ. എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട് വണ്ടി? തീയല്ലേ വണ്ടി, തീയാണ്. അതുപോലെ തന്നെ ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഓണം? ഗൈസ്, ഇന്നലെ തിരുവോണം ആയിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാരും തിരുവോണം പൊളിച്ചടിക്കിട്ടുണ്ടെന്ന് കരുതുന്നു. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കിടിലം കാറ്റാണതാ. അപ്പൊ എന്തായാലും എല്ലാ മച്ചാന്മാർക്കും എന്റെ ഓണം കഴിഞ്ഞല്ലേ, ഓണാശംസ അഭി ഓണം. ഓണം 10 ദിവസം വരെ ഉണ്ടെന്നാണ്, തിരുവോണം തൊട്ട് 10 ഓണം വരെ അങ്ങോട്ട് ഉണ്ടെന്നാണ് എന്റെ അറിവ്. ഇന്ന് നമ്മളിപ്പോ ഒരു സദ്യ കഴിച്ചിട്ട് വന്നേ ഉള്ളൂ കേട്ടോ. നമ്മളൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി ഓണസദ്യയും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പിന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ, തിരുവോണത്തിന്റെ അന്ന് ബിരിയാണി ആണ് കഴിച്ചത്. നീ സദ്യ കഴിച്ച? ഞാൻ ബിരിയാണി ആണ് കഴിച്ചത്. നീ സദ്യ കഴിച്ച? നമ്മൾ ഇന്ന് കഴിച്ചത് സദ്യ ആയിരുന്നു കേട്ടോ. ഇന്ന് സദ്യയും ചിക്കൻ പൊരിച്ചതും ബീഫും എല്ലാം ചിക്കനല്ലായിരുന്നു, ചിക്കൻ ഇല്ലായിരുന്നു, ചിക്കൻ പെരട്ടായിരുന്നു ഗൈസ്, പൊരിച്ചതല്ലായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നേരെ നമ്മൾ അന്നത്തെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പൊ മച്ചാന്മാരെ, ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെക്കുക. ഇൻസ്റ്റാഗ്രാം ID, ഫേസ്ബുക്ക് പേജ് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് പവറാക്കാൻ പവറേച്ചേക്കാം. അപ്പൊ നമ്മൾ എടുത്ത ഏത് വണ്ടിയാണെന്ന് ഓടിപ്പോയാണ്. ഗൈസ്, അപ്പൊ നമ്മളെ മച്ചാന്മാര് വണ്ടിയും കൊണ്ട് കല്ലറ, എന്റെ വീടിന്റെ അടുത്തുള്ള കല്ലറ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം, അവരെ ഒന്ന് പിക്കപ്പ് ചെയ്യണം, അതാണ് പരിപാടി. അപ്പൊ അതാ സ്റ്റാൻഡൊക്കെ തട്ടി, നമുക്ക് വണ്ടി ഏതാണെന്ന് നോക്കണ്ടേ. അപ്പോ അവരിങ്ങനെ വഴിതെറ്റി എവിടെയൊക്കെ വന്ന് നിൽക്കുന്നെന്നാണ് പറഞ്ഞത്. എന്തായാലും ഓണമായതുകൊണ്ട് ആരും റോഡിലില്ലേ, എന്താനും എല്ലാരും ഓരോ ആവശ്യങ്ങൾക്കായിട്ട് ഓരോരുത്തർ അവിടെ അവിടെ നിൽക്കുക. ആ ഇവിടെയൊക്കെ തിരക്കുണ്ട് കേട്ടാ. അപ്പൊ നമ്മളെ മച്ചാന്മാര് അവിടെ കല്ലറ വരാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം. അവര് മലപ്പുറത്തുനിന്ന് വരുന്നതുകൊണ്ട് അവർക്ക് കറക്റ്റ് ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തായാലും ഞാൻ കല്ലറ ജംഗ്ഷനിൽ വരാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ഓടിപ്പോയി നോക്കാം വണ്ടി ഏതാണ്, ഏത് മോഡലാണ്, ഏത് കണ്ടീഷനാണ് എന്നൊക്കെ പോയി നോക്കാം. ഗൈസ്, അപ്പൊ നമ്മളെ മച്ചാന്മാരടുത്ത് എത്താറായി കേട്ടാ. അയ്യോ ഗൈസ്, നമ്മളെ മച്ചാന്മാരാ. അപ്പൊ നമ്മൾ എത്തി കഴിഞ്ഞു, ഇവരാണെന്ന് തോന്നുന്നു കേട്ടാ. കാരുണ്യ അല്ല, അവിടെ നിന്ന് കുറച്ചുകൂടെ ഉള്ളു. അപ്പൊ ഇതാണ് വണ്ടി അല്ലേ? നിങ്ങൾ എങ്ങനെ പോകും തിരിച്ച്? ബസ് ഉണ്ടാവും. തിരുവനന്തപുരം ഫാസ്റ്റ് കേറി കേറി. അപ്പൊ ഗൈസ്, നമ്മക്ക് അങ്ങനെ വണ്ടി വന്നിട്ട് അവര് പോയിട്ടുണ്ട് കേട്ടാ. വണ്ടി പവറൊക്കെ ഓക്കെയാണ്, നൈസ് പവറാണ്. പക്ഷേ കുറച്ച് പണിയുണ്ട് ഗൈസ്, എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. BS4 വണ്ടിയാണ്, 2018 മോഡലാണ്. എന്തിനാണ് ഈ വണ്ടി നമ്മൾ കയ്യിൽ കൊണ്ടുതന്നത്? ഇത് മലപ്പുറം രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടോ. നമ്മളൊരു സബ്സ്ക്രൈബർ മച്ചാന്റെ വണ്ടിയാണ്. അപ്പൊ ഈ വണ്ടി നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏൽപ്പിച്ചതാണ് കേട്ടോ. ഇതിലെന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിന്റെ കളർ സ്കീം മാറ്റണം, അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡിൽ മാറ്റണം, പിന്നെ ബാക്കിലൊക്കെ നല്ല ഇതിന്റെ കളർ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കളർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ വണ്ടി പുള്ളിയായിട്ട് ഇറക്കും കേട്ടോ, നിങ്ങൾ കണ്ടോ. നമ്മൾ സസ്പെൻസ് ആണ്. പിന്നെ നോക്കിയേക്കാണ്, അതാ ഇവിടെ നമ്മൾ ഈ ഹെഡ്ലൈറ്റ് മാറ്റി, ഡോമിനാറിന്റെ ധൂമ്, പിന്നെ ഇതെല്ലാം മാറ്റും. ഇവിടെയൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ആക്കി എടുക്കണം. വണ്ടി ഫുള്ള് പണിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇത് നമ്മളെ മലപ്പുറത്തുള്ള ഒരു മച്ചാന്റെ വണ്ടിയാണ്. അപ്പൊ പുള്ളിക്കാരൻ നമ്മളെ പണിയാൻ വേണ്ടി തന്നെ കേട്ടോ. ചെറിയൊരു കപ്പ് ഈ ഇടയ്ക്ക് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറിയ സ്ക്രാച്ചൊക്കെ പറ്റി. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ കാണുകയും കുറച്ചാൾ ഈ ഒരു വണ്ടി. ഇത് നമ്മളെ പക്ക സെറ്റപ്പ് ആക്കണം ഗൈസ്, പവറേഷ് ആക്കും വണ്ടി. അപ്പൊ ഇത് നോക്കിയാൽ കുറെ ഉണ്ട് കേട്ടോ, വണ്ടി ക്ലിയർ ചെയ്തെടുക്കാൻ കുറെ ഉണ്ട്. എഞ്ചിന്റെ പോർഷൻസ് ഒക്കെ നോക്കിയാൽ കുറെ പണിയുണ്ട് ഗൈസ്, എല്ലാം പണി സെറ്റ് ആക്കണം. ABS വണ്ടിയാണ് കേട്ടോ, 300 mm ഡിസ്ക് ബ്രേക്കാണ് വണ്ടിക്ക് വരുന്നത്. പക്ഷേ ABS ചെറിയ പണിയുണ്ട്, ABS ഒക്കെ വർക്കിംഗ് അല്ല. അതൊന്നും നമുക്കില്ല, നമുക്കിതിൻ്റെ മോഡിഫിക്കേഷൻ വർക്ക് മാത്രമേ ഉള്ളൂ. സെറ്റാക്കി എടുക്കണം, ബാക്കി നമുക്ക് നോക്കാം. എന്തായാലും ബാക്കി നമുക്ക് ഓണ്ട വഴിയെ കാണാം. പിന്നെ ഇതിൻ്റെ മീറ്ററും കുറച്ച് പണിയുണ്ട് കേട്ടോ,
കുറച്ച് നല്ല ഡാമേജ് ആയിട്ടുണ്ട്. അപ്പം ഈ വണ്ടി നമുക്ക് തിരിച്ചു കൊടുക്കാൻ നേരത്ത് വേറെ ലെവലാക്കി തന്നെ കൊടുക്കണം. വണ്ടി പൊളിച്ച് പവറാക്കി കൊടുക്കണം. ഈ കോലൊക്കെ മാറി വണ്ടി ഒരു പുതിയ വണ്ടി എടുക്കുന്ന ഫീൽ നമുക്ക് എന്തായാലും ഈ വണ്ടി തിരിച്ചു കൊടുക്കണം. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഈ ഒരു വണ്ടി എടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. ഇത് എടുത്തല്ല ഗൈസ്, നമ്മളെ തന്നെയാണ് കേട്ടോ, ഞാൻ എടുത്തു നിന്ന് പറഞ്ഞു. കാരണം കുറച്ചാൾ എൻ്റെ കയ്യിൽ കാണും ഈ ഒരു വണ്ടി. അപ്പോൾ നമുക്ക് രണ്ട് എൻഎസ്റ്റോണ്ട് ഉണ്ടായി. ഈ ഒരു വണ്ടി നമ്മൾ ഇനി ഉടനെ 15-ാം തീയതി തൊട്ട് നമ്മൾ ഈ വണ്ടി പണിയാൻ കയറ്റും. പണിയാൻ കയറ്റിയിട്ട് ഫുള്ള് സെറ്റ് ചെയ്ത് ഇവിടെയൊക്കെ നമ്മൾ പെയിൻറ്റൊക്കെ അടിച്ച് പവറാക്കും, ബാക്കിലും പവറാക്കും, മൊത്തം സെറ്റാക്കാൻ വേണം. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് പോയാലോ. അപ്പം ഞാനിതെടുക്കാം, നീ അതെടുത്തോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വണ്ടി എടുക്കാം. എൻ്റെ വീട്ടിലോട്ടാണ് ഇത് കൊണ്ടുപോകാൻ പോകണം. ഇതിൽ ബാറിൻ്റെ മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗൈസും ബാറിൻ്റെ മിറർ, പിന്നെ ഡോക്കിറ്റ് ഓണറിൻ്റെ ഹാൻഡിലാണ് ഈ വണ്ടിക്കകത്ത് വരുന്നത്. ചെറിയൊരു ബെൻഡുണ്ട്, ഈ ഒരു സൈഡ് ബെൻഡായി പോയി കപ്പ് എടുത്ത സമയത്ത്. അപ്പോൾ നമുക്കിതാ വണ്ടി പവർഫുള്ളാണ്, പവറൊക്കെ ഓക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഈ ഒരു ഹാൻഡിൽ മാത്രം തിരിഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, ബാക്കിയൊക്കെ ഓക്കെയാണ്. പിന്നെ ഗൈസ് ഈ വണ്ടി എനിക്ക് തോന്നുന്നു നല്ല രീതിക്ക് മഴ നനഞ്ഞ വണ്ടിയാണ് കേട്ടോ. ആ ടാങ്ങിൻ്റെ അകത്തൊക്കെ കിടിലും തുരുമ്പാണ്, നല്ല രീതിക്കുള്ള തുരുമ്പുണ്ട് വണ്ടിയിൽ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വണ്ടിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തും എന്ന് വെച്ചാൽ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞിരുന്നല്ലോ. എന്തായാലും നമ്മൾ ഡൊമിനാറിൻ്റെ ഹെഡ്ലൈറ്റ് തീർച്ചയായിട്ടും വെക്കും. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ സസ്പെൻഷൻ ഒന്നും മാറ്റുന്നില്ല, സസ്പെൻഷൻ ടെലസ്കോപ്പി സസ്പെൻഷൻ തന്നെ നമ്മൾ വെക്കുന്ന. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹാൻഡിൽ ചരിവുണ്ട് ഗൈസ്. അപ്പോൾ അതും പിന്നെ ഈ ടീ സ്റ്റമ്പ് ബെൻഡ് ഉണ്ടാകുന്ന എനിക്ക് ഡൗട്ട്. ടീ സ്റ്റമ്പ് ഈ ഹാൻഡിൽ നൂന്നാൽ മാത്രമേ ടീ സ്റ്റമ്പ് ബെൻഡ് ഉണ്ടാകുന്ന അറിയത്തുള്ളൂ. ഉണ്ടാകുന്നോ കറക്റ്റ് നോക്കണം. പിന്നെ വേറെ കുറേ പണിയുണ്ട് ഗൈസ്, ഈ വണ്ടി കുറച്ച് പണിയുണ്ട് നല്ല. അത് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കി സെറ്റാക്കണം. അപ്പോൾ നമ്മൾ ഈ വണ്ടി ചെയ്യാൻ വർക്ക് ചെയ്യാൻ വെച്ചാൽ ഷോപ്പ് ഉണ്ടല്ലോ, അത് ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. അത് ഓണിൻ്റെ വേ നമുക്ക് 15-ാം തീയതി തൊട്ട് ഓപ്പൺ ആവുള്ളൂ. പുള്ളി അവിടെ ഓണത്തിൻ്റെ അവധിയാണ്, ഓണ അവധി കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ കൊണ്ട് ചെല്ലുന്നു, എല്ലാം പൊളിക്കുന്നു. ടാങ്കിലൊക്കെ തുരുമ്പുണ്ട് കേട്ടോ, അത്യാവശ്യം തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം, പിന്നെ എന്താണ് വഴിയെ നോക്കാം, ഓരോന്നോരോന്നായിട്ട് വഴിയെ ചെയ്യാം. പിന്നെ ഈ മീറ്റർ കൺസോൾഡ് പോയി, മീറ്റർ കൺസോൾഡ് എനിക്ക് തോന്നുന്നു വെയിൽ നല്ല രീതിക്ക് മഴയും വെയിലും കൊണ്ട് എവിടെ ഇരുന്ന വണ്ടിയാണ് കേട്ടോ, നല്ല രീതിക്ക്. കാരണം കുറേ തുരുമ്പുണ്ട്, കുറേ തുരുമ്പെന്ന് പറഞ്ഞാൽ ടാങ്കിൻ്റെ അകത്തൊക്കെ കിടിലും തുരുമ്പ്. ഇതാ ഇതുണ്ടോ, ഇവിടെയൊക്കെ കട്ട തുരുമ്പ് അഴുക്കും. നമുക്ക് ഇതിനെ പൊളിയാക്കി തിരിച്ചു കൊടുക്കണം. വണ്ടി വീടിൻ്റെ അകത്തോട്ട് വയ്യ, അയ്യോ ഗൈസ്. ഓക്കെ, ഗൈസ് ഇവിടെ ഒരു വണ്ടി നിൽക്കുന്നുണ്ട്. എന്തിനാണ്, അയ്യോ ഇടിച്ചു നിർത്തിയിരിക്കാനേട്ടാ. ഇനി നമ്മളിവിടെ വെച്ച് തന്നെ ആരെങ്കിലും കൊണ്ടെത്തി ഇടിച്ചേറ്റോ എന്തോ. എന്തായാലും ഫ്രണ്ട് അത്രയും പൊളിഞ്ഞിട്ടുണ്ട്. ഇതാ പോണു ഗൈസ് അടുത്ത വണ്ടി. ഇവിടെ പമ്പി കയറാൻ നേരത്ത് ആരോ ബാക്കി കൊണ്ടുവച്ചൊരു അറ്റ ഇടിച്ചാണ്. ശരിയടാ, ഓക്കെ കാണാം ഇനി ഓരോ. ഓക്കെ ഞാൻ വീട്ടിൽ കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ നമ്മളെ വണ്ടി വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ആസിഫിനെ കൊണ്ടാക്കാൻ വന്നേ കേട്ടാ. നമ്മൾ വണ്ടി തിരിക്കുക, ഇനി നേരെ നമ്മൾ വീട്ടിലോട്ട് പോകണം. ഗായ്സ് അപ്പം നമ്മളങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളെ ഈ വണ്ടി എത്തിച്ച്, എൻ്റെ വണ്ടി എത്തിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊക്കെ രണ്ട് വണ്ടി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ കുറേ വർക്ക് ചെയ്യാനുണ്ട്, അതൊക്കെ നമുക്ക് ഓൺ ദ വേ. വണ്ടി എന്തായാലും നമുക്ക് ഫുൾ കളർഫുൾ ആക്കണം, പവറേഷ് ആക്കും ഗായ്സ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇരുന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് കരുതുന്നു, ഇഷ്ടപ്പെട്ടു വെച്ചിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്തരം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ